യോ വാട്സ്ആപ്പ് ഗായ്, ദിസ് ഈസ് ഇക്ബാൽ. വെൽക്കം ടു ഡ്യൂഡ്സ് ഓൺ മണി. അപ്പൊ ഇന്നൊരു അടിപൊളി ടോപ്പിക് ആയിട്ടാണ് വന്നത് നമ്മള്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നേരെ ഇരട്ടിയായിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നമ്മള് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ ഈ വെബ്സൈറ്റ് ഇപ്പൊ ലോഞ്ച് ആയിട്ടുള്ളൂ. അപ്പൊ ഈ വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇതാരാണ് ഉണ്ടാക്കിയേക്കണേ, ഇതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത അവര് സപ്പോർട്ട് ചെയ്യണം എങ്ങനെയാണ്, അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. നമ്മൾ കേരളത്തിലുള്ള ഒരു ആൾ തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി പ്ലാനാണ്. അപ്പോൾ ജോ ഇതിൻ്റെ ഒരു വീഡിയോ തയ്യാറാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പ്ലാൻ കാര്യം അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെയുള്ള ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു വേണ്ടി വീഡിയോ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വെബ്സൈറ്റിൻ്റെ പേര് scottmoney.com എന്നാണ്, scottmoneymaker.com. അപ്പോൾ നിങ്ങൾക്ക് വേണി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ പിന്നെ അത് കേരളത്തിൽ ലിങ്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കൂടാതെ ആ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കയറാം. അതായത് സ്പോൺസറായിട്ട് എൻ്റർ കൊടുക്കേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെനുവിലായിരിക്കും ചെല്ലാം. ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ ഹോമിലാണ് നിൽക്കുന്നത്. ഹോമിൽ നിൽക്കാൻ നേരത്തെ ആ മുകളിൽ ഇങ്ങനെ വരയിട്ട് വെച്ച് കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്ന മെനുവിൽ മുകളിൽ ഒരു റെഡ് ലൈൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ നമ്മുടെ സപ്പോർട്ട് സെൻറ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എബൗട്ട് കമ്പനി ഉണ്ട്. പിന്നെ നമുക്ക് മണി മേക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സേവിങ്ങിൻ, പിന്നെ ലീഗൽ സേവിങ്ങിൻ, സേവിങ് അപ്പ്, കോൺടാക്ട്, പിന്നെ മുകളിലായിട്ട് നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജ്, അതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി കമ്പനീനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എബൗട്ട് കമ്പനിയിലൊന്ന് ക്ലിക്ക് ചെയ്താണ് അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ എബൗട്ട് കമ്പനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എബൗട്ട് കമ്പനിയിലൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ നേരത്തെ നമുക്ക് അവിടുന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ ചെന്ന് കഴിഞ്ഞ നേരത്തെ നമുക്ക് എബൗട്ട് കമ്പനി എന്ന് പറഞ്ഞ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് താഴത്തേക്ക് പോയി കഴിയാൻ നേരത്തെ നമുക്ക് അവിടെ നോക്കി കാണാൻ സാധിക്കും ഫുള്ളി റെസ്പോൺസ് എന്ന്, അതായത് നമ്മുടെ ഫോണിൽ സൈറ്റ് വർക്ക് ആവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 24x7 സപ്പോർട്ട്, നമ്മൾ എപ്പോൾ തന്നെ മെയിൽ അടിച്ചാലും അവർ നമുക്ക് അപ്പോൾ തന്നെ സപ്പോർട്ടിങ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പനി ഈ ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തേക്കണേന്ന് താഴെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആളെയും കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴത്തേക്ക് പോയി കഴിയാൻ നേരത്തെ നമുക്ക് ഈ വെബ്സൈറ്റിൽ ടോട്ടലി ജോയിൻ ആയേക്കണ ഒരു മെമ്പർ നമ്പേഴ്സ് കാണാൻ സാധിക്കും. അതായത് ടോട്ടൽ ജോയിനിങ് ഉണ്ട്, സക്സസ്ഫുൾ റണ്ണിങ് ഡേയ്സ് ഉണ്ട്. അതായത് മൊത്തം 125 പേരാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തേക്കണം. അതിനകത്ത് ഇത് റണ്ണിങ് ആയിട്ട് 154 ഡേയ്സ് ആയി ഇത് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തവരെ ഇത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏൺ ചെയ്തവരെ അതും പേ ഔട്ട്, അതായത് ഇവർ ഇതിനകത്ത് നിന്ന് കൊടുത്ത പേ ഔട്ട് കാണാനായിട്ടും സാധിക്കും. പിന്നെ നമുക്ക് ഇനി എങ്ങനെ നമുക്ക് മണി മേക്കിങ് ഇതിനകത്ത് ഓരോ പാക്കേജസ് ആണ്, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ മണി മേക്കറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ നേരത്ത് അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആവണുള്ളൂ, കാരണം ഇവിടെ നെറ്റ്വർക്ക് എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ് അതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ താഴത്തേക്ക് ചെല്ലാൻ നേരത്തെ നമുക്ക് മുകളിൽ കിടക്കണ കാണാൻ സാധിക്കും പാക്കേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റും മൊത്തം 6 പാക്കേജസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് 2700 ഇടാം. അതായത് ഡെയിലി നമുക്ക് 5% വെച്ചാണ് കിട്ടുക. അതായത് എല്ലാത്തിലും 5%, എല്ലാ പാക്കേജിലും 5% ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് 2700, 7000, 18000, 40000, 72000, അതുപോലെ തന്നെ 100000. അപ്പോൾ നേരെ നിങ്ങൾക്ക് അവിടെ നോക്കി കാണാൻ സാധിക്കും 50 വർക്കിംഗ് ഡേയ്സ് കഴിയാൻ നേരത്ത്, 50 വർക്കിംഗ് ഡേയ്സ് ആവാൻ നേരത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട നേരെ ഇരട്ടി ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിപ്പോൾ നിങ്ങൾ എത്ര അവിടെ കാണിച്ചാണ് ഏത് പാക്കേജ് എടുത്താലും അങ്ങനെ തന്നെയാണ്. 50 ഡേയ്സ് കഴിഞ്ഞാലാണ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ താഴത്തേക്ക് പോയി കഴിയാൻ നേരത്തെ നമുക്ക് വേറെ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്കൊരു റഫറൽസിൻ്റെ ഒരു ഇതാണ്. അതായത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ താഴെയായിട്ട് രണ്ട് സ്പോൺസേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 10% ഡയറക്റ്റ് ഇങ്ക് ആയിട്ട് നമുക്ക് ലഭിക്കും. അതായത് അവർ ഏൺ ചെയ്യണതിൻ്റെ 10%, അവർ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ 10% നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് കഴിയാൻ നേരത്തെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും 10% സ്പോൺസർ ഇൻകം എന്ന്. അതായത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആരെയൊക്കെ റഫർ ചെയ്യണോ അവരുടെ നിന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ 10% സ്പോൺസർ ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കും. അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറണതാണ്. പിന്നെ അത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റഫർ ചെയ്യാനായിട്ട് സാധിക്കും, സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് താഴത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ യു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും.
അതുതന്നെ ലെഫ്റ്റ് സൈഡും ഉണ്ട്, ഒരു റൈറ്റ് സൈഡും ഉണ്ട്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആൾക്കാർ കയറുകയാണെങ്കിൽ നമുക്ക് ആ ലെഫ്റ്റ് സൈഡും അതിന്റെയാണ് 10% നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക. അപ്പൊ 10% ബൈനറി ഓൺ ദ എവരി പെയറിന്, അതായത് ഒരു പെയറിന് 10% വെച്ച് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഒരു സൈഡിൽ ഒരാളാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ ഒരാളാണ്, അപ്പോൾ 1:1 അങ്ങനെയാണ് വരിക. പിന്നെ ഒരു നമ്മുടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കേണ്ടി കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ താഴത്തേക്ക് പോകുന്ന നേരത്ത് അതിന്റെ താഴെയായിട്ട് നമുക്ക് ജോയിൻ ആവുന്ന പറഞ്ഞാൽ ഇപ്പൊ തന്നെ കിടക്കണം, നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മള് അതിന്റെ താഴെയായിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, എവരി ടോപ്പ് അപ്പ് എമൗണ്ട് 18 രൂപ, 18,000 അങ്ങനെ പറഞ്ഞിട്ട്. അതായത് അപ്പറേ ഇപ്പറേയും 18 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 48 മണിക്കൂറിനുള്ളില് നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം 48 മണിക്കൂറിനുള്ളിൽ രണ്ട് സ്പോൺസേഴ്സിനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാനതിൻ്റെ എക്സ്ട്രാ ഒരു 3% കൂടി നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞേക്കണേ, നമുക്ക് അവിടെ വായിച്ചു നോക്കേണ്ടി കാണാൻ സാധിക്കും. ആ 3% 50 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 50 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അവിടെ ടോട്ടലി ഇത് കാണിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കിടക്കണ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മിനിമം വിഡ്രോവലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 600 ആവണതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് റെഡീം ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു 50% അഡ്മിൻ ചാർജ് എന്ന് പറഞ്ഞ് പിടിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 50% അഡ്മിൻ ചാർജ് അവർ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ 2700 ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 2700 അതിൻ്റെ ടോട്ടലി 50 ഡേയ്സ് ആകുമ്പോൾ എത്ര 5400 ആവും. അപ്പോൾ ഈ 5400 50% കുറച്ചിട്ടുള്ളതാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അവിടെ സേവിങ് അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കിടക്കുന്നത്. അപ്പോൾ ആ സേവിങ് അപ്പ് ഓപ്ഷൻ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവിങ് അപ്പ് ഓപ്ഷനിൽ ജസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഒരു ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് അവിടെ പറയുന്നത്. കൂടാതെ അതിൻ്റെ കൂടെ ഒരു സ്പോൺസർ ഐ ഡി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോൺസർ ഐ ഡിയുടെ അവിടെ നിങ്ങൾ ഒരു സ്പോൺസർ ഐ ഡി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ സ്പോൺസർ ഐ ഡി എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ വെച്ചിട്ടുണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത്രയാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് എങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞ് സ്പോൺസർ ഐ ഡി കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വീഡിയോ കാണാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആൾ അറ്റൻഡ് ചെയ്യണമായിരിക്കും. ഇങ്ങനെയാണ് എനിക്ക് ഈ വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഇതേപോലത്തെ ഉള്ള വീഡിയോസ് കൂടുതലായിട്ട് ലഭിക്കും. കൂടാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണോടെ ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക, എന്നാലാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ പോയി ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വിന്നേഴ്സ് അടുത്ത മാസം 1st ആയിരിക്കും. അപ്പോൾ നാളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പാർട്ട് ടൈം ജോബാണ്. നമ്മൾ ഒരുപാട് പേര് നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ജോലിയില്ലാണ്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ജോബ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.